യേശു ും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ പിതാവേ നന്ദി യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഹലലുയ്യ യേശ്വി നന്ദി യേശ്വി സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി ഹലലുയ ഖലലുയ്യ കഥാവേ കരുണയാകണമേ കഥാവേ ശുശ്രൂഷകൾ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ നന്ദി യേശ്വി നന്ദി കഥാവേ ഈ വചന ശുശ്രൂഷിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ പിതാവെ സ്വർഗം തുറക്കണമേ ഞങ്ങളുടെ വാഗ്ദാനമുണ്ടല്ലോ അവസാന നാളുകളിൽ സകല ജടത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് ആത്മാവിനെ വർഷിക്കണമേ ഞങ്ങളുടെ മേലങ്ങളുടെ ആത്മാവിനെ പകരണമേ പുതിയൊരഭിഷേകം ഒരു പുതിയ ചൈതന്യം ഒരു പുതിയ കൃപ ഞങ്ങളിലേക്ക് പകരണമേ ഹലലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഹെബ്രായ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം പറയുന്നു കർത്താവളി ചെയ്യുന്നു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർധിപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മളെല്ലാവരുമുണ്ട് ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയുമില്ല നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും ഇത് ദൈവത്തിൻ്റെ ഉറപ്പേറിയ ഒരു വാഗ്ദാനമാണ് അബ്രാഹത്തിനു നൽകിയ ഈ വാഗ്ദാനം നമുക്ക് നേശുക്രിസ്തുവിനോട് ലഭിക്കുക അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുന്നവൻ തന്നെയാണ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കും തലമുറകളെ വർദ്ധിപ്പിക്കും സമ്പത്ത് വർദ്ധിപ്പിക്കും കൃപ വർദ്ധിപ്പിക്കും എല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാമായിരിക്കുന്നത് പലരും ജീവിതത്തിൽ നഷ്ടങ്ങളുടെയും പരാജയങ്ങളുടെയും ജീവിതത്തിൻ്റെ തോൽവിയിലെയും നോക്കിയിരിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണം ഒരുപക്ഷെ നമ്മളെ ജരുക്കുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ തോൽവി നേരിട്ടിട്ടുണ്ട് നമ്മുടെ ബിസിനസ് പരാജയപ്പെട്ട് കാണും ജോലി നഷ്ടപ്പെട്ട് കാണും ഉയർച്ച ഉണ്ടായിട്ടില്ല തകർച്ചകൾ വന്നിട്ടുണ്ടാവാം പക്ഷേ അതിൻ്റെ അപ്പുറമായിട്ടു ദൈവം നിന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ഈ തകർച്ചകളും പരാജയങ്ങളും അത് വലിയ ഒരു വിജയത്തിലേക്കുള്ള വഴിയാണ് വലിയൊരു അനുഗ്രഹം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു അത് കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും നീ നിൻ്റെ പരാജയങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്കും നോക്കിയിരിക്കാതെ നീ കരുത്താർജിക്കുക ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ കരുത്താർജിക്കുവാൻ സക്കറിയ പ്രവാചകന പുസ്തകത്തിൽ എട്ടാമധ്യായം ഒൻപതാമത്തെ വചനം സൈന്യങ്ങളുടെ കർത്താവ് അലളി ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാന വിട്ട നാൾ മുതൽ പ്രവാചകന്മാരുടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കു കരുത്താർജിക്കുവാനുള്ള ആദ്യത്തെ വഴിയാണിത് പ്രവാചകന്മാരിലൂടെ ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ വചനം കേൾക്കുക അല്ലല്ല ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ കരുത്തുള്ളവരായിട്ട് മാറും ദൈവത്തിൻ്റെ വചനം അത് മനുഷ്യനെ തകർച്ചയിലേക്കും പരാജയത്തിലേക്കും നയിക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനം മുഴുവൻ നമ്മെ ഉയർച്ചയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് നന്മയിലേക്ക് നയിക്കാനുള്ള വചനങ്ങളാണ് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ അറിയണം ഇവിടെ വചനത്തിൽ നമ്മൾ കേട്ടതെന്താ പ്രവാചകന്മാരിലൂടെ നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ വചനം കേട്ട് കരുത്താർജിക്കുവിൻ ദൈവത്തിൻ്റെ വചനം കേട്ട് നിങ്ങൾ കരുത്താർജിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം വചനം കേൾക്കുമ്പോളാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വചനം കേൾക്കുമ്പോഴാ നമ്മുടെ വേള കെട്ടുകൾ അറിയപ്പെടുന്നത് വചനം അയച്ചു കൊണ്ടാ അവിടെ നമ്മളെ വിനാശത്തുനിന്ന് വിടുവിക്കുന്നത് വചനം അയച്ചു കൊണ്ട സാധാന്യ ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് വചനം കേട്ട് കരുത്തുള്ളവരാകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് പരാജയത്തിൻ്റെ വേളകളിൽ വിശുദ്ധ ബൈബിൾ കരങ്ങളിൽ എടുക്കുക ദൈവത്തിൻ്റെ വചനം നീ ഉച്ചത്തിൽ വായിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നീ ശാന്തമായിരുന്നു കേൾക്കുക ദൈവം നിന്നോട് സംസാരിക്കും ദൈവത്തിൻ്റെ വചനം നിന്നെ കരുത്തുള്ള വ്യക്തിയാക്കി മാറ്റും പരാജയങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ദൈവത്തിൻ്റെ വചനം നിന്നെ ഉയർത്തുവാനായിട്ട് പോകുക കാരണം ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനമാണ് ആത്മാവും ജീവനമായ ദൈവത്തിൻ്റെ വചനം നിനക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കും ഏതാനും വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ ആ സഹോദരന് കാര്യമായ ഒരു വിശ്വാസ ജീവിതമെന്നുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല വിദേശത്ത് ജോലി ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ നമ്മുടെ ധ്യാനത്തിന് കൊണ്ടുവന്നു ഒരു ഓപ്പറേഷനിലൂടെ എൽ വൺ എൽ ടു എൽ ത്രീ ഡിസ്കളൊക്കെ നീക്കം ചെയ്തൊരു വ്യക്തി ഭാര്യ മക്കളുമൊക്കെ ആയിട്ടാണ് ധ്യാനിക്കാൻ വന്നത് ധ്യാനാവസരത്തിൽ എന്നെടുക്കൽ ഈ വ്യക്തിയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു വിശ്വാസമുണ്ടോ അദ്ദേഹം അത്ര മനസ്സോടെയല്ല പറഞ്ഞത് വിശ്വാസമുണ്ടെന്ന് പക്ഷേ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് അത്ഭുതം ചെയ്യുക ആ വ്യക്തിയുടെ നീക്കം ചെയ്ത ആ ഡിസ്കുകൾ കർത്താവ് പുനഃസൃഷ്ടിച്ചു ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ആ മനുഷ്യന് കരുത്തു പ്രാപിക്കുക ദൈവത്തിൻ്റെ വചനം ആ മനുഷ്യൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുകയാണ് കരുത്തു പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കരുത്തല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സാ കരുത്തു പ്രാപിക്കേണ്ടത് കരുത്തു പ്രാപിക്കണം ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കരുത്തു പ്രാപിക്കണം ദൈവത്തിൻ്റെ വചനമാണ് ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത് ഈ വ്യക്തി പിന്നീട് പലതവണ നമ്മുടെ ധ്യാനത്തിന് വന്നിട്ടുണ്ട് സാക്ഷ്യം പങ്കുവച്ചിട്ടുണ്ട് അത്ഭുതകരമായ ഒരു സൗഖ്യത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കുകയായിരുന്നു ആ കുടുംബം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ കരുത്തുള്ളവരാക്കി മാറ്റുന്നത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ യൂതാ ഭവനമേ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും ഒരുപക്ഷേ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്ന ദൈവം വന്നിച്ചു കൂട്ടി ജനതകളയിൽ ശാപമായിരുന്ന നിങ്ങളെ ഞാൻ ഒന്നിച്ചേർത്ത് അനുഗ്രഹിക്കുമെന്ന് ദൈവം വാക്കുകൊടുത്തു നിങ്ങളെ രക്ഷിച്ചു ഞാൻ അനുഗ്രഹമാക്കും നമ്മുടെ പേരിലുള്ള സകല ശാപങ്ങളും പാരമ്പര്യ ശാപങ്ങളോ കുടുംബശാപങ്ങളോ തകർച്ചകളോ എന്തുമാവട്ടെ അവയെല്ലാം യേശു ഏറ്റെടുത്തു കഴിഞ്ഞു ഗലാധിയ മൂന്ന് പതിമൂന്ന് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവിടുന്ന് മോചിപ്പിച്ചു നീ ശാപത്തിൻ്റെ കീഴിലല്ല നീ ശപിക്കപ്പെട്ട വ്യക്തിയല്ല നിന്റെ കുടുംബം ശപിക്കപ്പെട്ടതല്ല എല്ലാ ശാപത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും യേശുക്രിസ്തു വഴി നിനക്ക് മോചനമുണ്ട് എല്ലാ ശാപത്തിൻ്റെ ദുഃഖങ്ങളെയും യേശു തകർത്ത് നിന്നെ വിടുവിക്കുകയാണ് വചനം പറയുന്നു ജനതകളുടെ ഇടയിൽ ശാപമായിരുന്ന ശാപമായിരുന്നെ ഞാൻ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഉയർത്തുമെന്നാണ് പറയുന്നത് കരുത്താർജിക്കുക ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എല്ലാ ശാപത്തിൻ്റെ മുഖങ്ങളും തകർക്കപ്പെടുക ദൈവത്തിൻ്റെ വചനം കടന്നുവെന്ന് എല്ലാ ശാപത്തിൻ്റെ ബന്ധനങ്ങളെയും തകർത്ത് കളയും യൂദാഭവനമേ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്ന പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും ഭയപ്പെടേണ്ട കരുത്താർജിക്കുവിൻ ഭയപ്പെടേണ്ട കരുത്താർജിക്കുക നമുക്ക് എങ്ങനെയാ കരുത്ത് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് നമ്മൾ കരുത്തുള്ളവരായിട്ട് മാറുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉണർത്തുമ്പോഴാണ് നമ്മൾ കരുത്തുള്ളവരായിട്ട് മാറുന്നത് ൾ കരുത്തു ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു അനുഗ്രഹിച്ച് നന്മകളാൽ നിറയ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത് നീ ശപിക്കപ്പെട്ട വ്യക്തിയല്ല നിന്റെ പേരിലുള്ള സകല ശാപങ്ങളും യേശുക്രിസ്തു ഏറ്റെടുത്തു നീ കൃപയുടെ നിറവില കൃപക്ക് മേൽ കൃപ കർത്താവ് പേർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ സകല ശാപത്തിന്റെ ബന്ധനങ്ങളും തകർക്കപ്പെട്ടു കഴിഞ്ഞു ദൈവജനത്തിന് മേൽ പീശാജിട്ട ശാപത്തിൻ്റെ ചങ്ങരകളെ യേശു പൊട്ടിച്ചു കഴിഞ്ഞു അവൻ കുരിശിൽ വിജയമാഘോഷിച്ചു ഹാല ലുയ്യ

സക്കരിയാ പ്രവാചകന പുസ്തകത്തിൽ എട്ടാമധ്യായത്തിൻ്റെ വചനം ഞാൻ സമാധാനം വിതയ്ക്കും ഞാൻ സമാധാനം വിതയ്ക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ എടുക്കൽ വന്നിട്ട് പറയുക ഒരു പത്തൊൻപത്തഞ്ച് വയസ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടെയുണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ തകർച്ചകളുടെയൊക്കെ പിന്നിലുള്ള കാരണം ആരോ എനിക്കെതിരായിട്ട് മന്ത്രവാദം കൂടോത്രം ചെയ്തിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ആരോ കൈവിഷം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സമ്പത്ത് തകർന്നത് എനിക്ക് നിരന്തരമായിട്ട് രോഗങ്ങളുള്ളത് എൻ്റെ മക്കൾക്ക് നല്ലൊരു ഉയർച്ചയില്ലാത്തത് എല്ലാം എനിക്ക് കൈവിഷം കിട്ടി എനിക്കെതിരെ ആരോ മന്ത്രവാദം ചെയ്തു അതെൻ്റെ കുടുംബക്കാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ കുടുംബ ബന്ധങ്ങളൊക്കെ അറ്റുപോയി എന്നൊക്കെ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പങ്കുവെച്ചു ഇങ്ങനെയുള്ള ചിന്തകൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചു തരുന്നത് പിശാച ആരോ മന്ത്രവാദം ചെയ്തതുകൊണ്ടാണ് എനിക്കിത് വന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് യാക്കോബിന് ആഭിചാരമേൽക്കത്തില്ല ഇസ്രായേൽ മക്കൾക്ക് ശുദ്രവിദ്യ ഫലിക്കത്തില്ല ആഭിചാര കർമ്മങ്ങൾ ഒരിക്കലും നിന്നെ തകർത്ത് കളയത്തില്ല യേശുക്രിസ്തുവിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ ഒരു പിശാചു നിന്നെ തുടത്തില്ല കൈവശം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് അങ്ങനെയുള്ള തെറ്റായ അറിവിൻ്റെ ഉള്ളിൽ നീ പോകരുത് അത് പിശാചൊരുക്കുന്ന കെടിയാണ് ആ വിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ഒക്കെ ഭയത്തിൻ്റെ അടിമത്വത്തിലായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുതന്നെ പറയുന്നു വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒരു അടിമത്തത്തിന് ഇവർ കഴിയുക ഞാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു എന്തോ മനസ്സിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയ അനുഭവം തലയ്ക്കാത്തുന്ന എന്തോ ഭാരം വിട്ടുപോയ അനുഭവം മൊത്തം അവർ ഫ്രീ ആയി നോക്കുക നമ്മളെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് തന്നെ നമ്മുടെ മേൽ സംഭവിക്കുക നീ ഭയപ്പെട്ടിരുന്നത് നിന്റെ പേര് സംഭവിച്ചു എന്ന് ജോബിന്റെ പുസ്തകം പറയുന്നുണ്ട് അണ്ട് മന്ത്രവാദത്തെയോ കൂടത്വത്തെയോ ആഭിചാരങ്ങളെയോ ഒന്നും നീ ഭയപ്പെടാൻ പാടില്ല സർവശക്തനായവൻ നിന്റെ കൂടെയുണ്ട് ആർക്കും നിന്നെ തകർക്കുവാനായിട്ട് സാധ്യമല്ല കരുത്തർജിക്കാം ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ആകാശം മഞ്ഞുപൊഴിക്കും ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കുവാൻ ഞാൻ ഇടയാക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മന്ത്രവാദം കൊണ്ട എൻ്റെ ബിസിനസ് തകർന്നു പോയത് അങ്ങനെ ചിന്തിക്കരുത് ആരെങ്കിലും മന്ത്രവാദം നിനക്കിട്ട് ചെയ്താൽ നീ തകർന്നു പോകുമെന്ന് നീ വിശ്വസിക്കരുത് കാരണം സർവശക്തനായവൻ നിന്റെ പക്ഷത്തുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഏഴ് നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വിണേക്കാം നിന്റെ വലത് വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കത്തില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചന ഉറപ്പ് തന്നെങ്കിൽ അതൊറപ്പാതെ അത് ദൈവത്തിൻ്റെ വചനമാണ് ഒരു ബാധയും നിന്നെ തൊടത്തില്ല നിന്റെ ബിസിനസ്സിനെ തകർക്കത്തില്ല നിന്റെ കുടുംബത്തെ തകർക്കത്തില്ല നിന്റെ മക്കളെ തകർക്കത്തില്ല ഈ അടുത്ത നാളിൽ ഒരമ്മ പറയുക എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ തന്നെ ഞങ്ങളെ തകർക്കാൻ വേണ്ടി ശത്രുതയോടെ എന്തോ ആഭിചാര കർമ്മങ്ങളും കൂടോത്രമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്കൊന്നും ജോലി ലഭിക്കാത്തത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നിന്റെ മുൻപിൽ നിന്റെ മക്കൾക്കുമ്പിൽ അടക്കപ്പെട്ട വഴി തുറക്കും യേശുവിൻ്റെ നാമത്തെ വിളിച്ചു നിനക്കൊന്ന് പ്രാർത്ഥിക്കാമോ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ ഒന്ന് വിളിച്ച് സാധാരണ സകല ചങ്ങല പുഷുകളും തകർക്കപ്പെടുകയാ നാമത്തിൻ്റെ മുൻപിൽ ഇതുപോലുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മളെ തകർത്ത് കളയാനായിട്ട് പാടില്ല അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ നമ്മുടെ മനസ്സ് ആഴപ്പെട്ട് വിശ്വസിക്കാനും പാടില്ല ഉയർത്തെ യേശു നിൻ്റെ കൂടെയുണ്ട് ഒരു പൈശാചിക ശക്തികളും നിന്നെ തകർക്കത്തില്ല യേശു നിൻ്റെ കൂടെയുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ഒരു ബാധയും നിൻ്റെ കൂടാരത്തെയോ നിൻ്റെ ബിസിനസ് സ്ഥാപനത്തെയോ നിൻ്റെ വാഹനത്തെയോ നിൻ്റെ മക്കളെയോ സമീപിക്കത്തില്ല തകർത്തു കളയത്തില്ല ഇത് നീ വിശ്വസിക്കണം കർത്താവിൻ്റെ ശക്തിയിലും കർത്താവിൻ്റെ കരുത്തിലും നീ വിശ്വസിക്കണം അല്ലലുയാ ദൈവത്തിൻറെ വചനത്തിന്റെ ശക്തിയിൽ നീ ആഴമായിട്ട് വിശ്വസിക്കണം അല്ല ലുയാ രണ്ട് ഉയർത്തി സർവശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോയ ഖാല ലുയാ യേശുവേ നന്ദി പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ച ഉയർത്തി വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടിപ്പിച്ചു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ച ഉയർത്തി ദൈവം ആരെയാ അനുഗ്രഹിച്ച ഉയർത്തുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ അവരെയാ ദൈവം അനുഗ്രഹിച്ച ഉയർത്തുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിച്ച ഉയർത്താനായിട്ട് പോകുക അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം നന്മകളും അവൻ വർദ്ധിപ്പിച്ചു വരും സമ്പത്ത് അവൻ വർദ്ധിപ്പിച്ചു തരും കൃപകൾ വർദ്ധിപ്പിച്ചു വരും അനുഗ്രഹങ്ങളും നന്മകളും വർദ്ധിപ്പിച്ചു വരും മക്കളെയും തലമുറകളെയും വർദ്ധിപ്പിച്ചു എല്ലാം എല്ലാമെല്ലാം വർദ്ധിപ്പിച്ചു തരുന്ന ഒരു ദൈവം ഇരട്ടിപ്പങ്കായിട്ട് അവൻ നിങ്ങൾക്ക് എല്ലാം തരും തന്ന് അനുഗ്രഹിക്കും ഹാലയിലുയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനാറ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് ഞാൻ കാലാപെറുക്കുന്നവനെ പോലെ ഒടുവിലാണ് ഉണർന്നത് ഞാൻ കാലാപെറുക്കുന്നവനെ പോലെ ആയിപ്പോയി ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായിപ്പോയി എനിക്ക് മുൻപിലെത്തുവാൻ സാധിച്ചില്ല മുന്തിരിപ്പഴം പെറുക്കുന്നവടെ പിന്നിലായി പോയി ഞാൻ ഒരുപക്ഷേ നീ ഇന്ന് പിന്നിലായിപ്പോയി നീ വിഷമിക്കരുത് നീ തകർന്നു പോകരുത് പിന്നിലായിപ്പോയവരെ മുന്നിലെത്തിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി പിന്നിലായിരിക്കുന്നവരെ മുൻപന്തിയിൽ കൊണ്ടുവരുന്ന ഒരു ദൈവം അവൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പടമാകുമ്പോൾ അനുഗ്രഹിച്ച് 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 വാനോളമുയർത്തുന്ന ഒരു ദൈവമുണ്ട് കർത്താവായ യേശുക്രിസ്തു നീ ഏറ്റവും പിന്നിലായതോർത്ത് നീ വിഷമിക്കാൻ ഏറ്റവും പിന്നിലായിരിക്കുമ്പോഴും നീ വിശ്വാസത്തിൽ നീ കർത്താവിനോട് ചേർന്ന് നിൽക്കണം നിന്നെ കർത്താവ് മുൻപിൽ കൊണ്ടുവരും അല്ലേ ലുയാ ഉറപ്പാണ് കർത്താവ് നിന്നെ മുൻപിൽ കൊണ്ടുവരും ആർക്കും നിന്നെ തടഞ്ഞു നിർത്താനാവില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിന്നെ മുൻപിലെത്തിക്കും നിന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് കർത്താവ് ഉയർത്തും അല്ല ലൂയ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു അന്ധകാരത്തിൻ്റെ ശക്തികൾക്കും നിന്നെ തകർക്കാനായിട്ടാവില്ല നിന്റെ കുടുംബത്തെ തകർക്കാൻ പറ്റില്ല നിൻ്റെ മക്കളുടെ ഭാവിയെ നശിപ്പിക്കാൻ പറ്റില്ല നിൻ്റെ ബിസിനസ്സിനെ പൊളിക്കാൻ പറ്റില്ല നിൻ്റെ ജോലിസ്ഥലത്ത് നിന്നെ തകർക്കാൻ പറ്റില്ല കാരണം നിന്നെ മുന്നിലെത്തിക്കുന്നവൻ കർത്താവായ യേശു നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ മുൻപിലുണ്ട് നിൻ്റെ പിൻപിലുണ്ട് നിൻ്റെ വലതുവശത്തുണ്ട് നിൻ്റെ ഇടത് വശത്തുണ്ട് നിൻ്റെ ഉള്ളിൽ ഉസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് യേശു യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നു അവൻ നിന്നെ മുന്നിലെത്തിക്കും നീ ഇന്ന് പിറകിലായതോർത്ത് നിരാശപ്പെടണ്ട ദുഃഖിക്കണ്ട സങ്കടപ്പെടണ്ട പരാജയപ്പെട്ടതോർത്ത് നീ ഒരിക്കലും നിരാശപ്പെടണ്ട നിന്നെ കർത്താവ് ഉയർത്താനായിട്ട് പോകുക നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുവാനായിട്ട് പോകുക വിശ്വാസത്താൽ നീ കരുത്തു പ്രാപിക്കണം വചനം ഉറപ്പു തരുന്നു നിശ്ചയമായും 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 നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും നിന്റെ കുടുംബത്തെ മക്കളെ തലമുറകളെ അനുഗ്രഹിച്ച് ഞാൻ ഉയർത്താൻ പോകുക നിനക്കത് വിശ്വസിക്കാമോ നിനക്കിത് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഇത് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ വിശ്വസിക്കുക നിന്റെ രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം കർത്താവേ യേശുവേ അങ്ങനേട മുൻപിലേക്ക് കരമയറ്റി പിടിച്ചുകൊണ്ട് നല വിളിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ചുയർത്തണമേ ദൈവജനത്തിനുമേൽ പിശാചുട്ട ചങ്ങലകളെ തകർത്തു പ്രാർത്ഥിക്കുന്നു ഓൾ സയത്താനിക് ബോണ്ടേജസ് ലൂസ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ഓൾ സയത്താനിക് ചെയിൻസ് ബ്രോക്കൺ ഇൻ ദി നെയിം ഓഫ് ജീസസ് ഹ Alleluia സയതൻ ലീവ് ദീസ് പീപ്പിൾ

െ ഹരലൂയ നടക്കാനൊക്കെ പ്രയാസമാണല്ലോ എന്താ പേര് പേര് ഞാൻ വരുന്നു കാഞ്ഞിരപ്പള്ളി എൻ്റെ നട്ടലിന്റെ പുറമേയുള്ള കോശങ്ങൾക്ക് ബലക്ഷയം സംഭവിച്ച അകത്തെ ഫ്ലൂയിഡ് പുറത്തേക്ക് തള്ളുക അപ്പോ ഞരമ്പിനത് കൊണ്ട് വേദന ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഇത് മുകളിലോട്ട് മുകളിലോട്ട് കോശങ്ങള് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ട് മാസം റെസ്റ്റാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ സൗദിയിലായിരുന്നു ഈ വേദന കാരണം ഞാൻ അവിടെ റിസൈൻ ചെയ്തു പോയിരുന്നത്

ഞായറാഴ്ചകളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു പക്ഷെ എനിക്ക് മുട്ടു കുത്താനായിട്ട് പറ്റത്തില്ലായിരുന്നു അതുപോലെ വേദനയായിരുന്നു എപ്പോഴും ഇരിക്കാൻ മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളു ഈശോയുടെ തിരുമുമ്പിൽ എനിക്ക് മുട്ട വിത്ത് എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല യേശുവേ യേശുവേ ധൈര്യമായിട്ട്

ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോ കണ്ണുനീർവാർത്തന കാര്യം നടത്തിത്തരും സന്തോഷം തോന്നുന്നു അല്ല ലുയാ കർത്താവിന് മഹത്വം യേശുവാണ് ഇമാർക്ക് സൗഖ്യം നൽകിയത് ഇവിടെ സൗഖ്യദായകനായ യേശുണ്ട് ഞാൻ ഓർത്തോ സ്പെഷ്യലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു യേശുവാണ് എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റ് യേശുവിടെ ഉണ്ട് അല്ല ലുയ പ്രത്യേകിച്ച് നമ്മുടെ ധ്യാനങ്ങളിൽ ഓർത്തോയിൽ ഒത്തിരി ഹീലിംഗ് നടക്കുന്നുണ്ട് തൊടുമ്പോൾ തന്നെ അസ്ഥികളുടെ മേഖല ഭയങ്കരമായിട്ട് അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവയൊക്കെ വീണ്ടും സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ ഒത്തിരി 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 കർത്താവ് ചെയ്യുന്നു യേശുവിനെ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ അമീൻ സന്തോഷമായിരിക്കും ഞങ്ങളെ യേശു യേശു ആരിലും